ഹായ് ഹലോ എവറി വൺ മിയോന കിച്ചൺ ആൻഡ് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോക്ക് മുമ്പ് ഒരു ചെറിയ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഉണ്ട് അറേബ്യൻ നൈറ്റ്സ് ലെഷർ ഓർഗനൈസേഴ്സ് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് അൺബോക്സ് ചെയ്യുന്നത് കുറച്ച് ഗ്ലാസ് ബോൾസ് പിന്നെ കുറച്ച് ഗിഫ്റ്റ് വൗച്ചേസും ഒക്കെയാണ് ഗിഫ്റ്റിലുള്ളത് ഫാമിലിക്ക് മൊത്തമായിട്ട് തന്നിട്ടുള്ള ഗിഫ്റ്റാണ് ഇതാണ് ഗ്ലാസ് ബോൾസ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡെയറ ദോ ക്രൂസിലേക്ക് വൗച്ചർ ഉണ്ട് പിന്നെ ഫ്ലൈറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് അതൊക്കെ ഫാമിലി മൊത്തത്തിൽ പോകാൻ ഉള്ള ഗിഫ്റ്റ് വൗച്ചേഴ്സ് വൗച്ചേഴ്സാണ് ആറേഴ് കൺട്രിയിൽ കൺട്രീസിൽ പോകാനുള്ള ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും പോവുകയാണെങ്കിൽ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഡേര ദോ ക്രൂസിൽ പോകുന്നതായിരിക്കും ദുബായ് ആണ് കിഴിക്കൻ ദോ ക്രൂയിസ് അതിലെന്തായിട്ട് പോയിട്ട് അതിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അറേബ്യൻ നൈറ്റ്സ് ലക്ഷ ഓർഗനൈസേഴ്സിനോടുള്ള നന്ദി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളെല്ലാവരും അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ യു ഐ ട്രാവൽ വ്ലോഗ് ഷാർജയിലുള്ള ഒരു പാർക്കിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അൽനാദ പാർക്ക് ഷാർജ ഷാർജയിലുള്ള ഒരു സാധാരണ പാർക്കാണ് അൽനാദ പാർക്ക് ഇതിലും വലിയ പാർക്കുകളൊക്കെ വേറെയുണ്ട് വരുന്ന വ്ലോഗിൽ അതൊക്കെ കാണിക്കുന്നതായിരിക്കും എന്നാൽ ഇന്ന് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഈ പാർക്കൊന്ന് കണ്ടിട്ട് വരാം ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് വരുമ്പോൾ അൽ ഇത്തിഹാദ് റോഡിൽ അൻസാർ മാൾ കഴിഞ്ഞിട്ട് അൽനാദ കെ എസ് സിക്ക് മുന്നേ ഉള്ള എക്സിറ്റ് എടുത്താൽ ലുലുവെ കിട്ടും ഈ ലുലുവിൻ്റെ ഓപ്പോസിറ്റാണ് അൽനാദ പാർക്ക് വീക്ക് ഡേയ്സിലാണെങ്കിലും വീക്കൻഡ് ഡേയ്സിലാണെങ്കിലും ഒരുപോലെ റഷായിട്ടുള്ളൊരു പാർക്കാണിത് പിന്നെ ഇവിടെ സൈക്കിൾ അലൗഡല്ല ഉള്ളിലേക്ക് സൈക്കിൾ ട്രാക്കില്ല അതുകൊണ്ട് തന്നെ സൈക്കിളൊക്കെ പുറത്താണ് വെക്കുക പിന്നെയുള്ള കാര്യങ്ങൾ പെറ്റാനിമൽസ് സ്മോക്കിംഗ് ബാർബിക്യു മേക്കിംഗ് ഇതൊന്നും അലൗഡ് അല്ല ഉള്ളിലേക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ റെസ്ട്രിക്ഷൻ ഉള്ളത് ഇവിടുത്തെ ടൈമിംഗ് മോർണിംഗ് എയിറ്റ് എം ടു വൺ പി എം ആണ് ഈവനിങ് ഫോർ പി എം ടു ടെൻ പി എം ആണ് ടെൻ എ എം ടു വൺ പി എം വരെ ക്രൗഡ് കുറവായിരിക്കും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല പക്ഷെ പക്ഷേ ഗേറ്റിലെല്ലായ്പ്പോഴും സെക്യൂരിറ്റി ഉണ്ടായിരിക്കും ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട് വലിയ വലിയ തണൽമരങ്ങൾ മുതിർന്നവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഏരിയ പിക്നിക് ബെഞ്ചസും ടേബിൾസും കുട്ടികൾക്കായിട്ടുള്ള വലിയ പ്ലേ ഏരിയ ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ് പ്ലേ ഏരിയയിൽ ഈ പ്ലേ ഏരിയയിൽ പൂഴയായിരുന്നു ആദ്യം ഇപ്പോൾ അടുത്താണ് റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലോർ ആക്കിയത് കൊറോണ കാരണം രണ്ട് വർഷം അടച്ചിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസമാണ് പാർക്ക് റീ ഓപ്പൺ ആയത് ഇപ്പോൾ ഊന്നാലുകളും സ്ലൈഡുകളും ഊന്നാലുകളുതന്നെ പറയുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ചെറിയ ഒരു രണ്ട് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഇരിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് ജസ്റ്റ് ഇരുന്നിട്ട് ആടാൻ പറ്റുന്ന ഒറ്റയ്ക്ക് ആടാൻ പറ്റുന്ന മീൻസ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഊനാലുകൾ ഇവിടെയുണ്ട് പിന്നെ ഈ സീസോകൾ സീസോ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് സീസോ ഉണ്ട് അങ്ങനെ കുറേ പ്ലേ ഐറ്റംസ് ഇവിടെയുണ്ട് കുറേയധികം കുട്ടികൾക്ക് ഒരേ സമയം കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈയൊരു പാർക്കിലുണ്ട് വലിയൊരു പ്ലേ ഏരിയ ആണ് പാർക്കിൻ്റെ ഉള്ളിലൂടെയും പാർക്കിന് ചുറ്റിയുള്ള നടപ്പാതകളാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വാക്കിങ്ങും ജോഗിങ്ങും ഒക്കെ ചെയ്യാൻ ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണ് ഇവിടെ അല്ലാതെ പാർക്കിൻ്റെ പടിഞ്ഞാറ് വശമാണിത് അപ്പോൾ ഈയൊരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് സൺസെറ്റ് ചെറിയ ഭാഗികമായ രീതിയിൽ നമുക്കൊന്ന് കാണാൻ പറ്റും ആ ഒരു ആകാശത്ത് സണ്ണിങ്ങനെ അസ്തമിക്കാൻ പോകുന്നൊരു ടൈമാണിപ്പോൾ ഈന്തപ്പനുകൾ കൂടാതെ പലതരത്തിലുള്ള തണൽമരങ്ങൾ നമ്മുടെ നാട്ടിലുള്ള അരയാലാണിത് അതിൻ്റെ ചുറ്റിലും കുറേ പൂക്കളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പൂച്ചെടികൾ അപ്പോൾ അരയാലാണിത് അതുപോലെ വാഗമരം മറ്റു പല തണൽമരങ്ങളും വേപ്പ് ഇതൊക്കെ ഇവിടെയുണ്ട് അതിലൊക്കെ നിറയെ കിളികളും എല്ലാം ഉണ്ട് നല്ലൊരു ആണ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇതാണ് അരയാൽ ആണ് ഇത് നമ്മൾ നാട്ടിൽ കാണുന്ന ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അരയാൽ മരമാണ് അത് ഇത് വാഗ മരമാണിത് ഇനി നേരെ ഇത് ഇവിടുന്ന് നേരെ അപ്പുറത്തെ സൈഡിലാണ് ഫുട്ബോൾ കോർട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് അങ്ങേവശത്തേക്ക് പോവാം ഇതാണ് ഇവിടുത്തെ കോർട്ട് ബാസ്ക്കറ്റ്ബോൾ കോർട്ടാണത് ഇവിടുത്തെ ഒരു പക്ഷേ ഇവിടുത്തെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഫെസിലിറ്റി എന്ന് പറയാൻ പറ്റുന്നത് ബാസ്ക്കറ്റ് ബോൾ കോർട്സും ഫുട്ബോൾ ഗ്രൗണ്ടും ആയിരിക്കണം ഇതിന് വലിയ നെറ്റ് വെച്ചിട്ട് ഉയരത്തിൽ കിട്ടിയിട്ടുണ്ട് പുറത്തേക്ക് ബോളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ കോട്ടണിൻ്റെ പുറത്ത് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് വാക്ക് വൈസ് വരുന്നത് നല്ല ഉയരത്തിലാണ് നെറ്റ് കെട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇതാണ് അതിൻ്റെ എൻട്രൻസ് പുറത്തേക്ക് ബോ ബോളൊന്നും പുറത്തേക്ക് വരില്ല അതുപോലെ തന്നെ ഈ കോട്ടനെ ചുറ്റിയിട്ട് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് വാക്ക് വേസ് വരുന്നത് ഈ പാർക്കിന് പുറത്തും നടപ്പാതകളുണ്ട് ഈ കോട്ടന് ചുറ്റും റെഡ് കളറിലും വൈറ്റ് കളറിലും മിക്സ് മിക്സായിട്ടിങ്ങനെ ബോഗൻ വില്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് ബോഗൻ വില്ലാസ് വൈറ്റ് കളറും റെഡ് കളറും നല്ല മിക്സ് ആയിട്ട് ഇങ്ങനെ കോട്ടന് ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് വലിയൊരു ഏരിയ ഫുൾ ഈ കോർട്ടാണ് ഈവനിങ് ഫോർ ഓ ക്ലോക്ക് മുതൽ ടെൻ ഓ ക്ലോക്ക് വരെ ഈ ഗ്രൗണ്ടിൽ മൊത്തം ബാസ്കറ്റ് ബോൾ ഫുട്ബോൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ ഉള്ളത് പാർക്കിന്റെ കിഴക്ക് ഭാഗത്താണ് ഉള്ളത് നേരത്തെ നമ്മൾ പടിഞ്ഞാറ് ആ ഭാഗത്തായിരുന്നുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ കിഴക്ക് ഭാഗത്താണ് ഉള്ളത് അപ്പം ഈ ഒരു ആകാശം കാണുന്നുണ്ടല്ല അവിടെയാണ് നമ്മളെ സൂര്യൻ ഉദിക്കുന്നത് ആ ഒരു ആകാശത്തിലാണ് സൂര്യോദയം കാണുക പിന്നെ ഇതിന്റെ ചുറ്റും പല ഫെസിലിറ്റീസും ഉണ്ട് ഒരുപാട് ഹോട്ടേൽസ് ഉണ്ട് ഈ ഒരു ഏരിയ ഫുൾ ഹോട്ടൽസ് ആണ് ബോഗൻ വില്ലാസ് ഇതാ നല്ല ഇത് വീണ്ടും ബോഗൻ വില്ലാസ് കാണിക്കേണ്ടി വരുന്നു അത്രയും മനോഹരമായിരിക്കുന്നു പിന്നെ പാർക്കിന്റെ പുറത്തുള്ള വാക്ക് വെയ്സിലൂടെ നമുക്ക് വേണമെങ്കിൽ സൈക്കിൾ ഓടിക്കാം ലുലുവിൻ്റെ ട്രോളിയൊക്കെ നമുക്ക് വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്കൊക്കെ എടുക്കുമ്പോൾ വഴിയാണ് കൊണ്ടുവരുന്നത് നമ്മളിപ്പോൾ പാർക്ക് ഒരു തവണ വലം വെച്ച് കഴിഞ്ഞു ഇപ്പം വീണ്ടും നമ്മൾ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തുവാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ ഒരു എറ്റിസിലാറ്റിൻ്റെ ടവർ ഉണ്ട് ഇവിടെ കാണാൻ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് എറ്റിസിലാറ്റിൻ്റെ ടവർ ഉള്ളത് നമ്മുടെ നാട്ടിൽ ബി എസ് എൻ എൽ പോലെയാണ് ഇവിടെ എറ്റിസലാർട്ട് നമ്മൾ വീണ്ടും എൻട്രൻസിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു ഷാർജാ പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഇത് കാണുന്നത് പിന്നെ ലുലുവും ഷാർജ പോലീസിൻ്റെ വെഹിക്കിളാണ് ഇവിടെ ഉള്ളത് ഇതിലൂടെ നമുക്ക് പുറത്തേക്ക് കിടക്കാം ഗേറ്റ് വീണ്ടും എത്തിക്കഴിഞ്ഞു അതിനുമുമ്പ് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ റെസ്റ്റ് റൂമും സെക്യൂരിറ്റിയുടെ ഓഫീസും എല്ലാം അവിടെയുണ്ട് ആകാശത്തിലെ മേഘങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ മഴ പെയ്യാറില്ല മേഘങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ അഥവാ പെയ്താൽ തന്നെ അത് ക്ലൗഡ് സീഡിങ് വഴി പെയ്ക്കുന്നതാണ് ഇവിടെ ഈ ഒരു ഗേറ്റിൻ്റെ ഇവിടെ ഒരു കുട്ടികൾക്കുള്ള സ്നാക്സൊക്കെ കിട്ടുന്നൊരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് അവിടെ കുട്ടികളിങ്ങനെ സ്നാക്സൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം പിക്നിക് ബെഞ്ചസും ടേബിളും എല്ലാം കാണാം ഇതുപോലത്തെ ഒരുപാട് പിക്നിക്ക് ബെഞ്ചസും ടേബിൾസ് ഉണ്ട് ഈ പാർക്കിൽ പിന്നെ അവിടെ നേരെ കാണുന്നതാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള റെയിൻബോ ബിൽഡിങ് ഇപ്പോൾ രാത്രിയിലുള്ള പാർക്കിൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാണ് ഒരുപാട് ലൈറ്റ്സൊക്കെ ആയിട്ട് രാത്രി നല്ല തിരക്കാണ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കിച്ചൺ വ്ളോഗ്സും അതുപോലെ തന്നെ യു ഇ വ്ളോഗ്സും ട്രാവൽ വ്ളോഗ്സൊക്കെയാണ് അതുപോലെ ചിലപ്പോൾ ഉള്ള എഡ്യൂക്കേഷണൽ വീഡിയോസും പോസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രെസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും പലരും പറയുന്ന നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് കാരണം ചിലപ്പോൾ നിങ്ങൾ ആ ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ജസ്റ്റ് ഒന്ന് അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും ഇതൊക്കെയാണ് പാർക്കിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ അൽനാഥ പാർക്ക് ഇനി നമുക്ക് ജസ്റ്റ് ലുലുവിലുള്ള എല്ലാം ഒന്ന് കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ക്രിസ്മസ് സെലിബ്രേഷൻസ് അവിടെയുള്ള എന്തൊക്കെയാണ് ഡെക്കറേഷൻസ് അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല വലിയൊരു ക്രിസ്മസ് ട്രീ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എസ്കലേറ്ററിൻ്റെ അവിടെയായിട്ട് വലിയൊരു ക്രിസ്മസ് ട്രീ ആണ് ഇതൊരു ടു സ്റ്റോറി ബിൽഡിങ് ആണ് പിന്നെ മഞ്ഞിൽ പൊതിഞ്ഞ പോലത്തെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് ലുലുവിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് അവർ ചെയ്തിട്ടുള്ള ഡെക്കറേഷൻസാണ് ഒരു ചെറിയൊരു പുൽക്കൂടുണ്ട് സാന്തയുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ലുലുവിൻ്റെ വിശദമായിട്ടുള്ളൊരു വ്ളോഗ് വേറെ ഇടുന്നതായിരിക്കും ഇപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഈ ലുലുവിൻ്റെ ഉള്ളിലുള്ള ഡെക്കറേഷൻസ് മാത്രം നിങ്ങളൊന്ന് കാണിച്ചിരുന്നതാണ് നന്നായിട്ടുണ്ട് ഈ ഒരു ഇങ്ങനെ ഗ്രീൻ കളറിലാണ് അധികം ക്രിസ്മസ് ട്രീസ് കാണാറ് പക്ഷേ വേറൊരു തരത്തിൽ സ്നോയിൽ പൊതിഞ്ഞ പോലത്തെ ക്രിസ്മസ് ട്രീയും അങ്ങനെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു ഫ്ലോറിൽ മെയിനായിട്ടുള്ളത് യു എല്ലുലുവേയുടെ എക്സ്ചേഞ്ചും പിന്നെ കല്യാൺ ജുവലേഴ്സും മലബാർ ഗോൾഡും ഒക്കെയാണ് ഈ ഒരു ഫ്ലോറിലുള്ളത് ഇതിൻ്റെ മുകളിലൊരു ഫ്ലോർ കൂടെയുണ്ട് ടു ഫ്ലോറാണുള്ളത് ടു സ്റ്റോറി ബിൽഡിംഗ് ആണ് അത് താഴെ എന്ന മുതലുള്ള ട്രീ ആണത് പിന്നെയുള്ളത് ചോക്ലേറ്റ്സാണ് സാന്തയുടെ പിക്ചറുള്ള ആണ് പിന്നെ ഒരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാന്താ ക്ലോസിൻ്റെ ആ രൂപത്തിലൊരു ചോക്ലേറ്റ് ആണ് അതിൻ്റെ ഡിഫറെൻ്റ് സൈസും ഇല്ല അവൈലബിളാണ് ഏറ്റവും വലുതാണ് ഇത് കണ്ടിട്ടുള്ളത് പിന്നെ ഏറ്റവും സ്മോളാണ് ഇവിടെ കാണുന്നത് ഏറ്റവും വലുത് ഇവിടെയാണുള്ളത് അപ്പോൾ ഇനിയും വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ആ മിന്നിത്തിളങ്ങുന്ന ഒരു ബിൽഡിങ് കാണുന്നില്ല അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ അതൊരു നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അൽനാഥ ഗിഫ്റ്റ് സെൻ്ററാണ് എൻ്റെ വീട് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ Ela Merry Christmas.